ത്രിയേക ദൈവത്തിന് സ്തുതി. ഗുഡ് മോർണിംഗ് എല്ലാ കുഞ്ഞുങ്ങളും, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. എല്ലാവരും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചോ? സംബന്ധിച്ചല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച ഒക്കെ ആയിട്ട് പരിശുദ്ധ പരുമന തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലേ നമ്മുടെയൊക്കെ പള്ളിയില്. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ പരുമന തിരുമേനിയുടെ മധ്യസ്ഥത യാചിക്കാം. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തല്ലേ. ലാസ്റ്റ് വീക്ക് നമ്മൾ 5 ചാപ്റ്റേഴ്സ് പഠിച്ചു. 5 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇന്ന് നമുക്ക് നെക്സ്റ്റ് 5 ചാപ്റ്റേഴ്സ് പഠിക്കാം. ഓക്കെ, അപ്പോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ടല്ലോ, നോട്ട് ബുക്കും ഉണ്ടല്ലോ, എടുത്തോളൂ. ലെസൺ 6 എടുക്ക. ഏതാ ലെസൺ 6? സ്നാപകയോ എന്നാൽ ഉജ്ജ്വല ദീപം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ, ഇപ്പൊ നമ്മൾ റിവിഷൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. നമ്മൾ ആ പാഠത്തിൽ എന്താ പഠിച്ചത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട പട്ടക്കാരൻ ധൂപം വീശിക്കൊണ്ട് ത്രോണോസ് ചുറ്റി പ്രദക്ഷിണം വെക്കുമ്പോൾ പുരോഹിതന് മുമ്പായിട്ട് കത്തിച്ച മെഴുകുതിരി പിടിച്ച് ശുശ്രൂഷക്കാരൻ നടക്കുന്നത് കണ്ടിട്ടില്ല, നീങ്ങും ഇങ്ങനെ അല്ലെ. വിശുദ്ധ യോഹന്നാൻ സ്നാപകനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം സഖരിയ പുരോഹിതന്റെയും എലിസബത്തിന്റെയും മകനാണ് യോഹന്നാൻ സ്നാപകൻ. ഇവർക്ക് നല്ല പ്രായമായ ശേഷമാണ് ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായി കിട്ടിയത് മകനാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. ഒരു ദിവസം സഖരിയ പുരോഹിതൻ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാഗപീഠത്തിന്റെ വലതുവശത്ത്, അതായത് റൈറ്റ് സൈഡില്, ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷനായി. എന്തൊരു അത്ഭുതമല്ലേ. സഖരിയാവിനോട് എന്താ പറഞ്ഞത്? സഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് എന്താ പേരിടാൻ പറഞ്ഞത്? അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന്. ദൂതൻ അറിയിച്ചതുപോലെ തന്നെ വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവന് യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു അല്ലേ. പിന്നെ ദൈവത്തിന്റെ അരുളപ്പാടാൽ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിനായി ജനങ്ങളെ അറിയിക്കുകയും മാനസാന്തരപ്പെട്ടവരെ ഏത് നദിയില? യോർദാൻ നദിയിൽ സ്നാനമേൽപ്പിക്കാൻ, അതായത് വിശുദ്ധ മാമോദി സമുക്കാൻ നമ്മുടെ യോഹന്നാൻ സ്നാപകൻ വന്നു. ആ സമയമാണ് നമ്മുടെ യേശു ക്രിസ്തു വന്ന് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരാ യേശു ക്രിസ്തുവിനെ മാമോദി സമുക്കിയത്? യോഹന്നാൻ സ്നാപകൻ അല്ലേ. അല്ലേ, ആ അതെ. അപ്പോ ക്രിസ്തു എന്താ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്നാ പറഞ്ഞത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്നാ യോഹന്നാൻ എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞത്? ക്രിസ്തു ആരെ പറ്റി പറഞ്ഞത്? യോഹന്നാൻ സ്നാപകനെ പറ്റി. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പറ്റി എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ആര് പറഞ്ഞു? യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പറ്റി പറഞ്ഞു അല്ലേ. ഈ പാഠത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മൾ ഹെരോദ രാജാവിനെ പറ്റി എന്താ പറയുന്നത്? ഹെരോദ രാജാവ് തന്റെ സഹോദരന്റെ ഭാര്യയായ ഹെരോദ്യയെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചിരുന്നു. അത് തെറ്റാണെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞല്ലേ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഈ സത്യമായ കാര്യം പറഞ്ഞപ്പോൾ ഹെരോദ രാജാവിന് ഇഷ്ടപ്പെടാതെ വരികയും യോഹന്നാൻ സ്നാപകനെ പിടിച്ചു കെട്ടി തടവിലാക്കുകയും കുറച്ച് കാലത്തിന് ശേഷം എന്നിട്ട് എന്താ ചെയ്തത്? യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടി കൊല്ലുകയും ചെയ്തു. ഇനി നമുക്ക് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. നോട്ട്ബുക്ക് എടുത്തോളൂ, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതണം, ആൻസറും പറഞ്ഞു തരാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1, അവൻ വളരെയണം ഞാനോ ഡാഷ്? അവൻ വളരെയണം ഞാനോ കുറയണം? ക്വസ്റ്റ്യൻ നമ്പർ 2, വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പുരോഹിതൻ വിശുദ്ധ ത്രോണോസിനെ ചുറ്റുമ്പോൾ
മുമ്പിൽ മെഴുകുതിരിയുമായി ശുശ്രൂഷകൻ നടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പുരോഹിതൻ വിശുദ്ധ ത്രോണോസിനെ ചുറ്റുമ്പോൾ മുമ്പിൽ മെഴുകുതിരിയുമായി ശുശ്രൂഷകൻ നടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? യോഹന്നാൻ സ്നാപകന്. ക്വസ്റ്റ്യൻ നമ്പർ 3. യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കൾ. യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കൾ ആരൊക്കെയാ? സഖരിയാ പുരോഹിതനും എലിസബത്തും. അവരെങ്ങനെയുള്ളവരായിരുന്നു? കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടന്നവരായിരുന്നു അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4. സഖരിയ പുരോഹിതന് പ്രത്യക്ഷപ്പെട്ട ദൂതൻ ആരായിരുന്നു? സഖരിയ പുരോഹിതന് പ്രത്യക്ഷപ്പെട്ട ദൂതൻ ആരായിരുന്നു? ഗബ്രിയേൽ. ദൂതന് വന്നിട്ടല്ലേ സഖരിയ പുരോഹിതനോട് പറഞ്ഞത്? എന്തായിരുന്നു? സഖരിയാവയെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. യേശുവിനെ സ്നാനം കഴിപ്പിച്ചത് ആര്? യേശുവിനെ സ്നാനം കഴിപ്പിച്ചത് ആര്? യോഹന്നാൻ സ്നാപകൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. യേശുവിനെ മാമോദിസ മുഖ്യ നദി ഏത്? യേശുവിനെ മാമോദിസ മുഖ്യ നദി ഏത്? ഏത് നദിയിലായിരുന്നു? യോർദാൻ നദിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ആര് പറഞ്ഞു? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ആരാ പറഞ്ഞത്? യേശു പറഞ്ഞതാണ് അല്ലെ? ആരെ കുറിച്ചാ പറഞ്ഞെന്നറിയില്ലേ? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. യോഹന്നാൻ സ്നാപകനെ തലവെട്ടി കൊല്ലുവാൻ കൽപ്പിച്ച രാജാവ് ആര്? യോഹന്നാൻ സ്നാപകനെ തലവെട്ടി കൊല്ലുവാൻ കൽപ്പിച്ച രാജാവ് ആര്? ഹെരോദ രാജാവ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം. ഏതാ നെക്സ്റ്റ് ലെസൺ? ലെസൺ 7 എടുക്ക. ബാലനായ യേശു ദൈവാലയത്തിൽ. എടുത്തോ എല്ലാരും? ഓക്കെ. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പപ്പയും അമ്മയും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ പള്ളിയിൽ പോവില്ലേ? അതുപോലെ തന്നെ യേശുവും യേശുവിൻ്റെ മാതാപിതാക്കളുടെ കൂടെ നസ്രത്തിൽ നിന്ന് ദൂരെയുള്ള യെരുശലേം ദേവാലയത്തിലേക്ക് എന്തിനാ പോണേ? നമ്മളൊക്കെ പെരുന്നാളിനൊക്കെ പെരുന്നാളൊക്കെ കൂടാൻ പോവില്ല. അതുപോലെ യേശു യേശുവിൻ്റെ മാതാപിതാക്കളുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ എല്ലാവരും കൂടി പെസഹ പെരുന്നാൾ കൂടാൻ പോവുകയാണ്. ആ കൂടെ വേറെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാറിലൊക്കെയാണ് പോകുന്നത് അല്ലേ? എന്നാൽ പണ്ടൊക്കെ ഈ കാറൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കാറല്ല, ഒരു വണ്ടിയും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോള് എങ്ങനെയായിരുന്നു പോകുന്ന? വണ്ടിയൊന്നും ഇല്ലെങ്കില് നടന്നാണ് പോകുന്നത്. അപ്പൊ ഇവരെല്ലാരും കൂടി ഇങ്ങനെ നടന്നു പോവുക. പെസഹ പെരുന്നാളൊക്കെ വളരെ സന്തോഷത്തോടെ കൂടി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴി കുറച്ച് ദൂരമൊക്കെ നടന്നു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ യേശുവിനെ കാണാനില്ല. ആകെ വിഷമിച്ചു പോയ. നമ്മളെ കാണാതെ പോയ നമ്മുടെ പപ്പയും അമ്മയൊക്കെ വിഷമിക്കില്ലേ? അതുപോലെ തന്നെ യേശുവിനെ കാണാതെയായപ്പോ യേശുവിന്റെ പപ്പയും അമ്മയൊക്കെ ഭയങ്കരമായിട്ട്. ആരാണ് യേശുവിന്റെ പപ്പയും അമ്മയും? ആരാ? പേരെന്താ? യേശുവിന്റെ മാതാവിന്റെ പേരെന്താ? മറിയം, കന്യക മറിയം അല്ലേ? ഔ ആ യൗസേഫ്. അതെ, പിതാവ് ആരാണ്? യൗസേഫ്. അപ്പോ കാണാതായപ്പോ അവര് ആകെ വിഷമിച്ചു. എന്നിട്ട് അവര് എന്ത് ചെയ്തു? തിരിച്ച് പിന്നെയും വീണ്ടും നടന്ന് യെരുശലേം ദേവാലയത്തിലേക്ക് പോയി. ഇവിടെ എവിടെയും നിന്ന് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ നടന്ന് ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താ തോന്നിയത്? തോന്നാൻ കാരണം എന്താ? ഈ 12 വയസ്സേ ഉള്ളൂ അന്ന് യേശുവിന്. ഈ 12 വയസ്സുള്ള യേശു വലിയ ഗുരുക്കന്മാരുടെയൊക്കെ നടുവിൽ ഇരുന്ന് വചനങ്ങൾ പഠിക്കുകയാണ്. എന്നിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇരിക്കുകയാ. ഇത് കണ്ടപ്പോ അമ്മയ്ക്ക് വളരെ അതിശയം തോന്നി. നമുക്കാണേലും തോന്നത്തില്ലേ? വളരെ അതിശയം തോന്നില്ലേ? ഇങ്ങനെ നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ, നിങ്ങളൊക്കെ ഇങ്ങനെ കുറേ പേര് വലിയ നമ്മുടെ ഇപ്പൊ പള്ളിയിലെ അച്ഛൻ്റെ ഒക്കെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ സംശയങ്ങളൊക്കെ ഇരുന്ന് ചോദിക്കുക അമ്മയോടൊക്കെ പറയാതെ തന്നെ. അപ്പോ കാണുമ്പോ അതിശയം തോന്നു. എത്രയോ നല്ല മോനല്ലേ, എത്രയോ നല്ല മോളല്ലേ. ആ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്നിട്ട് അമ്മ എന്താ ചോദിച്ചെന്നറിയോ? മകനെ, ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. എന്താ ചോദിച്ചത് അമ്മ? മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന്. അപ്പോൾ കാണാതായപ്പോ ആകെ വിഷമിച്ചു. അപ്പോൾ യേശു അമ്മയോട് പറയുകയാണ്, എന്നെ തിരഞ്ഞത് എന്തിനെന്ന്.
അമ്മ ആകെ വിഷമിച്ചു പറഞ്ഞപ്പോൾ യേശു നല്ല കൂളായിട്ട് പറഞ്ഞു, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ആണ് ഞാൻ ഇരിക്കുന്നത് അല്ലേ? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാ ചോദിച്ചു. അതായത് സ്വർഗസ്ഥനായ ദൈവമാണ് യേശുവിൻ്റെ ശരിയായ പിതാവ്. നമ്മളുടെ എല്ലാവരുടെയും പിതാവ് ദൈവം തന്നെയാണ് കേട്ടോ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ വളർത്താൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ യേശു എന്താ ചെയ്യ, പിന്നീട് അത് കഴിഞ്ഞപ്പോ മാതാപിതാക്കളെ അനുസരിച്ച് യേശു അവരുടെ കൂടെ തിരിച്ചുപോയി. യേശുവിനെ പോലെ നമ്മളും മാതാപിതാക്കളെയൊക്കെ അനുസരിച്ച് ദേവാലയത്തിൽ പോവുകയും അതിനൊന്നും ഒരു മുടക്കം വരുത്തരുത്. കുർബാനയ്ക്കും ഒന്നും മുടക്കം വരുത്താൻ പാടില്ല. സൺഡേ സ്കൂൾ പഠനത്തിനും ഒക്കെ വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഡാഷ് അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഡാഷ് അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇതും നമ്മുടെ മനഃപാഠവാക്യമാണ്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ അനുഗ്രഹീത. ക്വസ്റ്റ്യൻ നമ്പർ ടു, യേശുവിനെ കാണാതായത് ഏത് പെരുന്നാളിന് പോയപ്പോഴാണ്? ഏത് പെരുന്നാളിന് പോയപ്പോഴാണ് യേശുവിനെ കാണാതായത്? പെസഹ പെരുന്നാൾ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, യേശുവിനെ എവിടെയാണ് കണ്ടെത്തിയത്? കാണാതെ പോയിട്ട് പിന്നെ എവിടെ വെച്ചാ യേശുവിനെ കണ്ടത്? യെരുശലേം ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ ഫോർ, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? ആര് ആരോട് പറഞ്ഞു? മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? ആരാ പറഞ്ഞത്? യേശുവിന്റെ അമ്മയാണ് അല്ലേ. മറിയം ചോദിക്കുകയാണ് യേശുവിനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന്. എന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആരാരോട് പറഞ്ഞു? ആരാ പറഞ്ഞ? യേശു മാതാപിതാക്കളോട് പറഞ്ഞതാ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം. റെഡി? എല്ലാവരും ലെസൺ എയ്റ്റ് എടുക്ക. യഥാർത്ഥ അയൽക്കാരൻ ഓർക്കുന്നുണ്ടോ? യഥാർത്ഥ അയൽക്കാരന്റെ കഥ, ശമരിയക്കാരന്റെ കഥ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? പടത്തിൽ നമ്മൾ ശമരിയക്കാരന്റെ കഥയാണ് പഠിച്ചതല്ലേ. ഒരു ദിവസം ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് കുറേ കള്ളന്മാർ വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചല്ലേ. കയ്യിലുണ്ടായിരുന്ന എല്ലാം എടുത്തിട്ട് ആ മനുഷ്യനെ വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് ഈ കള്ളന്മാരങ്ങ് ഓടിപ്പോയി. ഈ മനുഷ്യൻ തീരെ വയ്യാതെ, എണീക്കാൻ പോലും വയ്യാതെ ആ വഴി അരികിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ വഴി ഒരു ലേവ്യൻ വന്നു, ഒരു പുരോഹിതൻ വന്നു. എല്ലാവരും വന്നെങ്കിൽ അവരൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഒന്ന് നോക്കി, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങ് നടന്നുപോയി, ഒരു ഹെൽപ്പും ചെയ്തില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശമരിയക്കാരൻ ആ വഴി നടന്നു വന്നു. ശമരിയക്കാരൻ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ള ആളല്ല, ഒരു വിദേശിയാണ്, ഒരു ഫോറിനറാണ് അല്ലേ. അപ്പോ ആ വഴി വന്നപ്പോ ഈ ശമരിയക്കാരൻ മറ്റവരെ പോലെ ഒന്നും ആയിരുന്നില്ല. ഈ ലേവ്യനും പുരോഹിതനും ഒന്നും ചെയ്തപോലെ ശമരിയക്കാരൻ ചെയ്തില്ല. ശമരിയക്കാരൻ ഈ വഴിയേറി വയ്യാതെ കിടക്കുന്ന ആളെ കണ്ടിട്ട് വേഗം അദ്ദേഹം എന്താ ചെയ്തത്? യാത്ര ചെയ്തു വന്നത് അദ്ദേഹം ഒരു കഴുതപ്പുറത്തായിരുന്നു. ആ കഴുതപ്പുറത്ത് നിന്ന് അദ്ദേഹം താഴെ ഇറങ്ങിയിട്ട് ആ ഈ വയ്യാതെ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്ന് ആ മനുഷ്യനെ ആശ്വസിപ്പിച്ച് എണ്ണയും വീഞ്ഞും വെച്ച്, ഞാൻ നേരത്തെ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്, അന്ന് ഈ ബെറ്റാഡിന് അതൊന്നും ഇല്ലായിരുന്നു, അന്നത്തെ മരുന്ന് എണ്ണയും വീഞ്ഞും ഒക്കെ ആയിരുന്നു. അപ്പൊ എണ്ണയും വീഞ്ഞും ഒക്കെ വെച്ച് ഈ മുറിവുകളൊക്കെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഈ ശമരിയക്കാരന്റെ കഴുതപ്പുറത്ത് കയറ്റി അടുത്തുള്ള സത്രത്തിൽ കൊണ്ടുപോയി വിട്ടു. സത്രമൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ. എന്താ സത്രം എന്ന് പറയുന്നത്? ദൂരയാത്രക്കിടയില് വഴിയരികിൽ താമസിക്കുന്ന ഒരു കെട്ടിടമാണ് ഈ സത്രം എന്ന് പറയുന്നത്. അതൊക്കെ ഓർക്കുന്നുണ്ടോ സത്രം എന്താന്നൊക്കെ? ആ അപ്പൊ എന്താ ചെയ്തത്? ഇദ്ദേഹം ആ അവിടെ അടുത്തുള്ള ആ സത്രത്തിൽ കൊണ്ടേ ആക്കിയിട്ട് അതിന് പ്രതിഫലമായിട്ട് രണ്ട് വെള്ളി നാണയങ്ങള് കൊടുത്തു ആ സത്രക്കാരന്. അതായത് സിൽവർ കോയിൻസ് രണ്ടെണ്ണം കൊടുത്തു ഈ സത്രക്കാരന്. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നന്നായി ഇവനെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു. അധികം ചെലവ് വന്നാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്നും പറഞ്ഞു. എന്നിട്ട് ശമരിയക്കാരൻ അങ്ങ് പോയി. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്തായിരുന്നു? ആരാണ് യഥാർത്ഥ അയൽക്കാരൻ? ആരാ? ശമരിയയിൽ നിന്ന് വന്ന ശമരിയക്കാരൻ അല്ലേ. ആപത്തിൽ സഹായിക്കുന്നവൻ ആരാണോ
അവനാണ് യഥാർത്ഥ അയൽക്കാരൻ. അതാണ് ക്രിസ്തു പഠിപ്പിച്ച കഥയുടെ സാരാംശം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരിക്കൽ ഒരു യഹൂദൻ എവിടെ നിന്ന് എവിടേക്ക് പോയപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്? ഒരിക്കലൊരു യഹൂദൻ എവിടെ നിന്ന് എവിടേക്ക് പോയപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്? യെരുശലേം പട്ടണത്തിൽ നിന്ന് യെരിഹോവിലേക്ക് പോയപ്പോഴാണ് അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 2. സ്നേഹിതന്മാർക്ക് വേണ്ടി ഡാഷ് കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഇത് നിങ്ങളുടെ മനഃപാഠവാക്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. അർദ്ധപ്രാണനായി കിടന്ന മനുഷ്യനെ കണ്ട് ശ്രദ്ധിക്കാതെ കടന്നു പോയവർ ആരെല്ലാം? അർദ്ധപ്രാണനായി കിടന്ന മനുഷ്യനെ കണ്ടിട്ട് ശ്രദ്ധിക്കാതെ കടന്നു പോയവർ ആരെല്ലാം? ഒരു പുരോഹിതനും പിന്നെ ഒരു ലേവ്യനും. ക്വസ്റ്റ്യൻ നമ്പർ 4. അർദ്ധപ്രാണനായി കിടന്ന ആളെ ശുശ്രൂഷിച്ചത് ആര്? അർദ്ധപ്രാണനായി കിടന്ന ആളെ ശുശ്രൂഷിച്ചത് ആര്? ശമരിയക്കാര്. ക്വസ്റ്റ്യൻ നമ്പർ 5. പുരോഹിതൻ, ലേവ്യൻ, ശമരിയക്കാരൻ, ഇവരിൽ ആരാണ് യഥാർത്ഥ അയൽക്കാരൻ? പുരോഹിതൻ, ലേവ്യൻ, ശമരിയക്കാരൻ, ഇവരിൽ ആരാണ് യഥാർത്ഥ അയൽക്കാരൻ? ശമരിയക്കാരൻ. ഇനി എല്ലാവരും നെക്സ്റ്റ് ലെസൺ എടുത്തോളൂ. ലെസൺ 9. പ്രകൃതി സൃഷ്ടാവിനെ അനുസരിക്കുന്നു. നമ്മുടെ പ്രകൃതി മുഴുവനും സാക്ഷാൽ മശിഹ, അതായത് ദൈവപുത്രനെയാണ് അനുസരിക്കുന്നത്. നമുക്കറിയാം 1996 നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ, 1996 സുനാമി വന്നപ്പോൾ നമുക്കൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നമുക്കൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിനെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതാണ് ഗലീല കടലിൽ കൂടി ശിഷ്യന്മാർ യേശുവും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. യേശു അപ്പോ നല്ല കഥയൊക്കെ പറയും. നല്ല കഥയൊക്കെ പറയുന്നത് കൊണ്ട് ഇവരെന്ത് ചെയ്തു? ശിഷ്യന്മാര് ഈ യാത്രക്കിടയിൽ അവരോട് യാത്രക്കിടയിലല്ല, യാത്ര തുടങ്ങുമ്പോൾ അവര് വിചാരിച്ച് നല്ല കഥയൊക്കെ പറയുന്നുണ്ട്, നമുക്ക് യേശുവിനെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശിഷ്യന്മാർ യേശുവിനെയും കൂട്ടിയാണ് പോകുന്നത്. അവർ യാത്ര ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത, നമുക്കറിയാം അല്ലേ, ബോട്ടിലും വഞ്ചിയിലും ഒക്കെ പോകുമ്പോൾ നല്ല കാറ്റൊക്കെ വരുമ്പോൾ നല്ല സുഖമല്ലേ. ബോട്ടിൽ, ഓപ്പൺ ബോട്ടൊക്കെ ആണ് നല്ല സുഖം. അപ്പോൾ ഇവരിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നല്ല കാറ്റൊക്കെ തുടങ്ങി. ആ സമയം നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ സുഖമായി കിടന്ന് ഉറങ്ങി. യേശു തമ്പുരാൻ ഓർത്ത് അക്കരെ, അതായത് ലാസ്റ്റ് ആ എൻഡിൽ എത്തുമ്പോൾ എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റും വല്ലാതെ തിരമാലയൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാരാകെ പേടിച്ചു പോയി. ശിഷ്യന്മാരെല്ലാവരും കൂടെ എന്താ വിളിച്ച് പറഞ്ഞേന്നറിയോ? ആകെ പേടിച്ചിട്ട് പറഞ്ഞു, യേശുവേ, നാഥ, വള്ളം മുങ്ങുന്നേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിക്കുക. ഞങ്ങൾ നശിച്ചു പോകുന്നു, യേശുവേ, രക്ഷിക്കണേ, അയ്യോ, വള്ളം മുങ്ങുന്നേ എന്നും പറഞ്ഞിട്ട് ആകെ ബഹളം വയ്ക്കുക ഈ ശിഷ്യന്മാരെല്ലാവരും കൂടെ. ആകെ പേടിച്ചു പോവില്ലേ? നമ്മളാണേലും പേടിച്ചു പോവില്ലേ? ഈ ബഹളമൊക്കെ കേട്ടപ്പോൾ എന്താ ഉറങ്ങിക്കിടന്ന യേശു ഞെട്ടി ഉണർന്നു. യേശു ഉണർന്നിട്ട് എന്താ ചെയ്തത്? കാറ്റിനോടും തിരമാലയോടും ഒക്കെ തൻ്റെ പിതാവിൻ്റെ ശക്തിയാൽ ശാന്തമാകാൻ പറഞ്ഞു. എന്താ യേശു പറഞ്ഞത്? ശാന്തമാകാൻ പറഞ്ഞു. ഉടനെ ഭയങ്കര അത്ഭുതം അവിടെ സംഭവിച്ചത്. കാറ്റും തിരമാലയും എല്ലാം ശാന്തമായി. ശിഷ്യന്മാർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. യേശു ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അല്പം പോലും വിശ്വാസമില്ലാതെ പോയത് കഷ്ടം. ഞാൻ വള്ളത്തിലുള്ളപ്പോൾ നിങ്ങൾ എന്തിനിത്ര ഭയപ്പെടുന്നു? അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇതാണ് തൻ്റെ സാക്ഷാൽ മശിഹ എന്ന് ആർക്ക് മനസ്സിലായി? ശിഷ്യന്മാർക്ക് മനസ്സിലായി. നമുക്ക് അപ്പോൾ ഏത് വിഷമത്തിലും നമ്മൾ തളരാതെ ദൈവത്തിൽ ആശ്രയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ദൈവം നമ്മളെ കാത്തുകൊള്ളു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ഭവനവും ചമയ്ക്കാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ഡാഷ് തന്നെ. ഏത് ഭവനവും ചമയ്ക്കാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ഡാഷ് തന്നെ. സർവവും ചമച്ചവൻ ദൈവം തന്നെ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2. യേശുവും ശിഷ്യന്മാരും ഏത് കടലിൽ കൂടി യാത്ര ചെയ്തപ്പോഴാണ് കാറ്റടിച്ച് വള്ളം മറിയുവാൻ തുടങ്ങിയത്? യേശുവും ശിഷ്യന്മാരും ഏത് കടലിൽ കൂടി യാത്ര ചെയ്തപ്പോഴാണ് കാറ്റടിച്ച് വള്ളം മറിയുവാൻ തുടങ്ങിയത്? ഗലീല കടലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. ശക്തൻ
ശക്തമായ ചുഴലിക്കാറ്റ് അടിച്ചപ്പോൾ യേശു എന്ത് ചെയ്യുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു. യേശു നല്ല സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 4, യേശുവേ നാഥ വള്ളം മുങ്ങുന്നേ, രക്ഷിക്കണേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് ആരാണ് നിലവിളിച്ചത്? ആകെ പേടിച്ച് ആരാ നിലവിളിച്ചത്? യേശുവേ നാഥ വള്ളം മുങ്ങുന്നേ, രക്ഷിക്കണേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് ആരാണ് നിലവിളിച്ചത്? ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, എങ്ങനെയാണ് കടൽ ശാന്തമായത്? എങ്ങനെയാണ് കടൽ ശാന്തമായത്? പിതാവിൻ്റെ ശക്തിയാൽ യേശു പറഞ്ഞു, കാറ്റേ തിരമാലകളെ അടങ്ങൂ എന്നല്ലേ, നിങ്ങൾ ശാന്തമാകൂ എന്ന് യേശു പറഞ്ഞപ്പോൾ കടൽ ശാന്തമായി. ഇനി നിങ്ങൾ ലെസൺ 10 എടുക്കും മക്കളെ. ലെസൺ 10, ശിഷ്യന്മാർ വിളിയും തെരഞ്ഞെടുപ്പും. ഈ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? യേശു 12 ശിഷ്യന്മാരല്ലേ അപ്പോസ്തോലന്മാരെ തെരഞ്ഞെടുത്തതാ പഠിച്ചത് അല്ലേ. ഓർക്കുന്നില്ലേ നിങ്ങൾ 12 പേരുടെ പേരൊക്കെ? യേശു ഈ 12 ശിഷ്യന്മാരെ നന്നായി പ്രാർത്ഥിച്ചിട്ടാ തെരഞ്ഞെടുത്തത് അല്ലേ. യേശുവിന്റെ ശിഷ്യന്മാരിൽ കൂടുതലും ആരായിരുന്നു? മുക്കുവര്, അതായത് മീൻപിടുത്തക്കാരായിരുന്നു കൂടുതലും. ഈ മുക്കുവര് ഈ മീൻപിടുത്തക്കാർ നല്ല ക്ഷമയുള്ളവരും നല്ല ശക്തരുമാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ യേശുവിന്റെ ശിഷ്യന്മാരിൽ യൂദാ ഇസ്കറിയോത്ത ഒഴികെ ബാക്കി എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുകയും അവസാനം പീഡകൾ സഹിച്ച് രക്തസാക്ഷികളായി തീരുകയും ചെയ്തു. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി മരിച്ചു എന്ന. ഇതുപോലെ നമ്മൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നല്ല മക്കളായിട്ട് ജീവിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ഡാഷ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ മനഃപാഠവാക്യമാണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ഡാഷ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന. ക്വസ്റ്റ്യൻ നമ്പർ 2, യേശു തൻ്റെ പ്രധാന ശിഷ്യന്മാരായി എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്? യേശു തൻ്റെ പ്രധാന ശിഷ്യന്മാരായി എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്? 12 ശിഷ്യന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 3, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? ഓടിച്ചെന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമായിരുന്നോ? അല്ല, യേശു അതിനു മുമ്പ് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേരുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 4, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേരുകൾ പറയാമോ? പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തൽമായി, തോമസ്, മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, ഷീമോൻ, യൂദാ ഇസ്കറിയോത്ത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5, യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് എന്ത് പേരാണ് അവർക്ക് നൽകിയത്? എന്ത് പേരാണ് നൽകിയത്? അപ്പോസ്തോലന്മാർ എന്ന പേരാണ് അവർക്ക് നൽകിയത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഇടിമക്കൾ ആരെല്ലാം? യാക്കോബും യോഹന്നാനും. ക്വസ്റ്റ്യൻ നമ്പർ 7, ബോവനർഗസ് എന്ന പദത്തിന്റെ അർത്ഥം, എന്താണ്? ഇടിമക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 8, ഭാരതത്തിൽ ക്രിസ്തുമതം സ്ഥാപിച്ചത് ആര്? തോമസ് ലീഹ, സെന്റ് തോമസ്. ക്വസ്റ്റ്യൻ നമ്പർ 9, മത്തായിയുടെ തൊഴിൽ എന്തായിരുന്നു? ചുങ്കം പിരിക്കുന്നവനായിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 10, കർത്താവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ ആരാ? യൂദ. നിങ്ങൾ എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ അതാത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണേ. ഇപ്പൊ നമ്മള് ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് പഠിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 5 ചാപ്റ്റേഴ്സ് പഠിച്ചു. ഇന്നിപ്പോ നമ്മൾ 5 ചാപ്റ്റേഴ്സ് പഠിച്ചു. നിങ്ങൾക്ക് ഈ പ്രാവശ്യം എക്സാം വളരെ ഈസിയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ റിവൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.